അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബട്ടർ ആഡ് ചെയ്തു. ഇനി കുറച്ച് നമുക്ക് ഓയിൽ ആഡ് ചെയ്യാം. കുറച്ച് ഓയിൽ, നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയ പോലെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഒരു ചെറിയ ചേഞ്ച്, ബട്ടർ എന്താ പറയുക, പനീർ നമ്മൾ അധികം ഉടയാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ലൈറ്റായിട്ട് ഇടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഇടാനുള്ളത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇനി നമുക്ക് ഉള്ളി പച്ചമുളക് ആഡ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റാം. ഇതിലേക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കണം നമുക്ക്. അപ്പം ഞാൻ കുറച്ച് സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒന്ന് വഴന്ന് വരുമ്പം നമ്മുടെ മസാലാസ് ആഡ് ചെയ്യണം. മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളതാണ് ജീരകം പൊടിച്ചത്. ഞാൻ ജീരകം പൊടിച്ചതിന് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ പെരുംജീരകമാണ് പൊടിച്ചിട്ടുള്ളത്. പെരുംജീരകപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓവർ അരിയാൻ പാടില്ല, അറിയാലോ. ബട്ടർ ചിക്കൻ നമ്മൾ ആദ്യം മാതിരി തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. ഉണ്ടല്ലോ, ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ജീരകം ആഡ് ചെയ്ത കണ്ടല്ലോ ഞാൻ പെരുംജീരകം എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾ സോൾട്ട് നോക്കണം പാകമാണോ എന്നുള്ളത്. നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് തക്കാളി അരച്ചതാണ്. തക്കാളി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പറഞ്ഞാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ തക്കാളിയും കൂടി ഞാൻ ആഡ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് പനീർ ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. ഉണ്ടല്ലോ, ഓക്കെ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മിൽക്കി മിസ്റ്റിൻ്റെ പനീർ ക്യൂബ്സാണ്. ചെറിയ ചെറിയ ക്യൂബ്സാണ്, സിമ്പിളാണ്, ഒരുപാട് വലുതല്ല. നമുക്ക് കഴിക്കാൻ സിമ്പിൾ എളുപ്പമാണ്. അപ്പോൾ ഓക്കെ, നമുക്കത് പൊട്ടിച്ചിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. കറി ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇനി ബാക്കി പനീർ ആഡ് ചെയ്യുമ്പോൾ പനീറും കൂടി ഒന്ന് കുക്കാവും, ഒക്കെ ഓക്കെ ആവും. ഇനി നമുക്ക് ജസ്റ്റ് കുറച്ച് ക്രീം ആഡ് ചെയ്യാനും പിന്നെ ഗാർണിഷ് ചെയ്യാൻ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്തിട്ട് കറി സെർവ് ചെയ്യാം. അത്രയും പരിപാടിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഓക്കെ. ഓക്കെ, നമ്മുടെ ബട്ടർ പനീർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ലാസ്റ്റ് മല്ലിച്ചപ്പ് പിന്നെ ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം സിമ്പിളായിട്ട് നമ്മുടെ ബട്ടർ ചിക്കൻ വെക്കുന്ന പോലെ തന്നെ ബട്ടർ പനീർ റെഡി.